അക്കൗണ്ടിൽ ഏകദേശം 55 ലക്ഷം രൂപ വാങ്ങി എന്നുള്ളതാണല്ലോ ഈ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഡിസിഷൻ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇതിൻ്റെ അത് കാണിച്ചിട്ടുള്ള പേജ് 51 പേയ്മെൻറ്റ് ടു ശ്രീമതി വീണ ടി 15 ലാക്സ് കാണിച്ചിട്ടുണ്ട്, പേയ്മെൻറ്റ് ടു വീണ ടി 40 ലക്ഷം കാണിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഇത് അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, വീണ ടിക്ക് ഒരു ജി എസ് ടി അക്കൗണ്ട് ഉണ്ട്, ജി എസ് ടി രജിസ്ട്രേഷൻ ഉണ്ട്. എക്സാലോജിക്കിന് മറ്റൊരു ജി എസ് ടി അക്കൗണ്ട് ഉണ്ട്. പക്ഷെ വീണ ടിയുടെ ജി എസ് ടി അക്കൗണ്ടിലേക്ക് ഈ കരിമണൽ കമ്പനിയുടെ ഭാഗമായി മാത്രം ഈ ഇവിടെ പറഞ്ഞ തുകയുടെ 2.5 തുക അതിൽ മാത്രം ചെന്നിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഇതില്ലെങ്കിൽ ഇല്ല എന്ന് പറയാൻ തയ്യാറാണ്. ഞാൻ ഐ കനോട്ട് ഡിസ്ക്ലോസ് എവറിത്തിങ്. എനിക്ക് ഞാൻ അങ്ങനെ ചെയ്യുന്ന അപ്രോപ്രിയേറ്റ് ആയിരിക്കില്ല. ഞാൻ സി പി എം സംസ്ഥാന സെക്രട്ടറി ഓൺ ചെയ്യുന്ന നിലയ്ക്ക് ഞാൻ അവരോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. യു ജസ്റ്റ് ആൻസർ ദിസ്. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയുന്നില്ല. നിങ്ങൾ പറയുന്നു ഇത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടിൻ്റെ പേരിൽ ഈ 40 ലക്ഷം 55 ലക്ഷം രൂപ വീണ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കൺസൾട്ടൻസി എന്ന നിലയിൽ, ഐ ടി കൺസൾട്ടൻസി എന്ന നിലയിൽ കമ്പനി കൊടുത്താണ്. നിങ്ങൾക്ക് ആ അടിവരയിട്ട് അത് ആധികാരികമായി പറയാൻ കഴിയുമോ വീണ ടിക്ക് ഈ കരിമണൽ കമ്പനിയിൽ നിന്നും ഈ തുകയെ ഈ അക്കൗണ്ടിൽ ലഭിച്ചിട്ടുള്ളൂ എന്ന്, ഈ തുകയെ ലഭിച്ചിട്ടുള്ളൂ എന്ന് പറയാൻ കഴിയുമോ? അതല്ലെങ്കിൽ ഞാൻ കേരളത്തിലെ ജനങ്ങൾ കാണട്ടെ, യു ആർ ക്ലെയിമിംഗ് ദാറ്റ് എവറിത്തിങ് ഈസ് ട്രാൻസ്പെറൻറ്റ്. എന്തിനാണ് മടിക്കുന്നത്? ഒരു കമ്പനിയുടെ എൻ്റെ എല്ലാ അക്കൗണ്ടും ഞാൻ പേ ചെയ്ത ടാക്സും എല്ലാം ഞാൻ ഇവിടെ പുറത്തു വെച്ചല്ലോ. അതുപോലെ ഇവർക്ക് പുറത്തുവിടാൻ കഴിയാത്തത്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതൊരു കമ്പനിയാണ് എങ്കിൽ ഇതുപോലെ എത്ര കമ്പനികളിൽ നിന്ന്, എത്ര സ്ഥാപനങ്ങളിൽ നിന്നാണ് ഇതുപോലെ പണം കൈപ്പറ്റിയിട്ടുള്ളത്? ഇനി ഞാൻ ഇതിൻ്റെ ഒരു റൂട്ട് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് മടങ്ങി വരികയാണ്. കേരളത്തിൽ നടക്കുന്നത് ഓർഗനൈസ്ഡ് ലൂട്ട് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് കറപ്ഷൻ, ആസൂത്രിതമായ കൊള്ളയും സ്ഥാപനവൽക്കരിക്കപ്പെട്ട അഴിമതിയുമാണ്. എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? വളരെ ആസൂത്രിതമായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് ഇപ്പം ഞാനൊരു അഭിഭാഷകനാണ്, എനിക്ക് വക്കീൽ എന്ന ഒരു ലേബലുണ്ട്, വക്കീൽ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എനിക്കൊരു ഫേമുണ്ട്, അതല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഒരു ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കാം. എം എൽ എ എന്ന നിലയിലോ മറ്റ് രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലോ നിങ്ങളാരെങ്കിലും എനിക്ക് ഒരു 5 കോടി രൂപ അല്ലെങ്കിൽ 10 കോടി രൂപ കൈക്കൂലിയായി തരാൻ ആഗ്രഹിക്കുന്നു, എങ്ങനെയാണ് ഞാൻ പൈസ മേടിക്കുക? ഞാൻ എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ മേടിക്കുന്നു. പൈസ മേടിച്ചിട്ട് ഞാൻ അതിൻ്റെ കൺസേൺഡ് ആയിട്ടുള്ള ജി എസ് ടി 18% അല്ലെങ്കിൽ എത്രയാണെന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ ടാക്സ് അടയ്ക്കുന്നു, ഞാൻ ടാക്സ് കാണിക്കുന്നു, ആ പൈസ വൈറ്റായി എൻ്റെ കയ്യിൽ വരുന്നു. ഇതിനാണ് ഷെൽ കമ്പനീസ് എന്ന് പറയുക. അതായത് കടലാസ് കമ്പനികൾ സൃഷ്ടിച്ച് കള്ളപ്പണം വെളുപ്പിക്കുക എന്ന് പറയുന്ന പ്രക്രിയ ഇതാണ്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം എക്സാലോജിക്കിൻ്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും അല്ലെങ്കിൽ അവരുടെ ഓഡിറ്റ് റിപ്പോർട്ട്സും ഞാൻ പുറത്തുവിട്ടില്ലേ? ഇപ്പോൾ ഇതുവരെ കേരളത്തിനുണ്ടായിരുന്ന ധാരണ വളരെ കഠിനാധ്വാനം ചെയ്ത് ഒരു കമ്പനി നടത്തി, ആ കമ്പനിയിൽ നിന്നുള്ള ലാഭമുണ്ടാക്കി അല്ലെങ്കിൽ കമ്പനിയിലെ കഠിനാധ്വാനം കൊണ്ട് പണമുണ്ടാക്കിയെന്നാണല്ലോ. കമ്പനിയുടെ രേഖകൾ കാണിക്കുന്നത് കമ്പനി 73 ലക്ഷം രൂപ നഷ്ടത്തിൽ അവസാനിച്ചു എന്നുള്ളതാണ്. 73 ലക്ഷം രൂപ കമ്പനി നഷ്ടത്തിൽ അവസാനിച്ചു, എന്നിട്ടും എങ്ങനെയാണ് കൈ പൈസ വരിക? കാരണം 73 ലക്ഷം നഷ്ടത്തിൽ അവസാനിച്ച കമ്പനിക്ക് ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ, അതൊരു കാര്യം. അപ്പോൾ ഈ ഷെൽ കമ്പനികളെന്ന് പറയുന്നത് കടലാസ് കമ്പനികൾ സൃഷ്ടിച്ച് ബ്ലാക്കായി വരുന്ന പണം വൈറ്റാക്കുന്ന പ്രക്രിയയാണ്. ഇതുപോലെ ഇതിൻ്റെ അകത്ത് ഈ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഫൈൻഡിങ് എന്ന് പറയുന്നത് അതായത് നിങ്ങൾ, ഞാൻ വളരെ ചുരുക്കി പറയും സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഈ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയുടെ ഓഡിറ്റ് റിപ്പോർട്ടും ഓഡിറ്റ് സ്റ്റേറ്റ്മെൻസുമാണ് എൻ്റെ കയ്യിലുള്ളത്. അതിൽ അവരവകാശപ്പെട്ടിരുന്നത് ഞങ്ങൾ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, അതാണ് കമ്പനിയുടെ ഒരു മേജർ സംഭവം എന്ന നിലയ്ക്കാണ് ഇതിൻ്റെ അകത്ത് അവകാശപ്പെട്ടിട്ടുള്ളത്. കരിമണൽ കമ്പനിക്ക് എന്തിനാണ് മേഘ എന്ന് പറയുന്ന എന്തൊരു സോഫ്റ്റ്വെയറിൻ്റെ കാര്യമാണ് അവരെ ഇത് മെൻഷൻ ചെയ്തിട്ടുള്ളത്? കരിമണൽ കമ്പനിക്ക് എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയറുമായിട്ട് ഒരു ബന്ധവുമില്ല, ബന്ധപ്പെടേണ്ട കാര്യമില്ല എന്ന് നമുക്കറിയാം. അതിനുശേഷം ഈ റെയ്ഡിൻ്റെ ഭാഗമായി അവർ വിവിധ ആ കമ്പനിയുടെ വിവിധ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്നതും
അല്ലെങ്കിൽ ആ പ്രോസസ്സിൻ്റെ ഭാഗമായി അവർ രേഖപ്പെടുത്തിയ 131 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റിൽ ഈ അപ്പോൾ അങ്ങനെ രണ്ട് കരാറുകൾ കണ്ടെത്തുന്നു. എക്സാലോജിക്കുമായിട്ടുള്ളൊരു കരാറ്, വീണ ടീമായിട്ട് പിന്നീടുണ്ടാക്കിയ ഒരു കരാറ്. അപ്പോൾ ഇവരെന്ത് സർവീസാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അവരുടെ കരാറിൽ നോക്കുമ്പോൾ IT സർവീസസ്സാണ് ബന്ധപ്പെട്ട് പറഞ്ഞത്. IT സർവീസസ് എന്ന് പറയുമ്പോൾ ഈ കമ്പനിയിൽ എന്തൊക്കെ IT സൊല്യൂഷൻസ് ആണോ ഉള്ളതെന്ന് ചോദിക്കുകയാണ്. കരിമണൽ കമ്പനിയുമായി ബന്ധപ്പെട്ട് CMRL മൊത്തമുള്ള IT സൊല്യൂഷൻസ് അല്ലെങ്കിൽ IT എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഔട്ട്ലുക്ക് എക്സ്പ്രസ്സും പവർ ബിൽഡറും അതുപോലെ തന്നെ ഏറ്റവും മൈക്രോസോഫ്റ്റ് അങ്ങനെ ഏറ്റവും എക്സൽ നോർമൽ ടാലി സോഫ്റ്റ്വെയർ. അപ്പം നിങ്ങൾ ആരെങ്കിലും ഈ മൂന്നെണ്ണം ഒരുപക്ഷെ ഓൺലൈനിൽ പെട്ടെന്ന് പർച്ചേസ് ചെയ്ത് മേടിക്കുകയാണെങ്കിൽ 300,000 രൂപ പരമാവധി ഏറ്റവും കൂടിയ ഐറ്റം മേടിക്കണുണ്ടാവും. എന്നിട്ട് അവരോട് ചോദിച്ചു, നിങ്ങളുടെ IT നോക്കുന്ന ആരാണ്? അവിടെ ഒരു IT ഒരു മാനേജറുണ്ട്, ഒരു IT സീനിയർ കൺസൾട്ടൻ്റ് ഉണ്ട്. രണ്ടുപേരും പറഞ്ഞു, ഞങ്ങളാണ് ഈ കമ്പനിയുടെ IT കാര്യങ്ങൾ നോക്കുന്നത്. അപ്പോൾ അവരോട് ചോദിച്ചു, ഇങ്ങനെ ഏതെങ്കിലും കമ്പനി നിങ്ങൾക്ക് IT സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? അവർ പറഞ്ഞു, ഇല്ല, ഈ കമ്പനിയിൽ IT സൊല്യൂഷൻസ് അങ്ങനെ ആരും പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ ആരുടെയും സഹായം തേടിയിട്ടില്ല. അതിനുശേഷം ആ കമ്പനിയുടെ പണം കൊടുക്കുന്ന CFO അടക്കമുള്ള മുഴുവൻ പേരോടും ചോദിച്ചു. സാക്ഷാൽ കമ്പനിയുടെ ഉടമ കർത്തയോട് ചോദിച്ചു, അപ്പോൾ അവർ പറഞ്ഞു, എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ IT നോക്കുന്ന IT മാനേജറും സീനിയർ IT കൺസൾട്ടൻ്റ് IT ടെക്നീഷ്യൻ ഉണ്ട്, അവരാണ് നോക്കുന്നത്, അല്ലാതെ വേറെ മേജർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു. അതിനാണ് 1,72,00,000 രൂപ ആ കമ്പനിയിൽ നിന്നും ഒഴുകിപ്പോയതായി അല്ലെങ്കിൽ കൊടുത്തതായി രേഖയുണ്ടായിരുന്നത്. ആ രേഖ ആ തെളിവെടുപ്പും ആ മൊഴിയും എടുത്തതിന് ശേഷം ഇതിൻ്റെ അപകടം മനസ്സിലാക്കി ആ മൊഴി ഞങ്ങളെ മാറ്റാൻ അനുവദിക്കണമെന്ന് കമ്പനിയിലെ ഉദ്യോഗസ്ഥരെ കൊണ്ട് പറയിച്ചു. എന്തിനു വേണ്ടി കർത്തയും ആ കമ്പനിയുടെ കമ്പനിയിലെ ഉദ്യോഗസ്ഥരും സെറ്റിൽമെൻറ്റ് ബോർഡിന് മുമ്പിൽ പോയിട്ട് പറയുകയാണ്, ഞങ്ങൾക്ക് ഇത് മാറ്റാൻ, ഞങ്ങൾ പറഞ്ഞ മൊഴി മാറ്റാൻ അനുവദിക്കണം. മാറ്റാൻ അനുവദിക്കാതെ വന്നപ്പോഴാണ് ഇവർ ഒരു സർവീസും കൊടുത്തിട്ടില്ല എന്ന് വ്യക്തമാകുന്നത്. എക്സാലോജിക്കോ വീണ വിജയനോ ഒരു സർവീസും CMRL കൊടുക്കാതെ ആ CMRL നിന്നും കൈപ്പറ്റിയ കോടാനുകോടി രൂപ, ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു, 1,72,00,000 അല്ല വീണയുടെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് പുറത്തുവിട്ടാൽ വീണയുടെ അക്കൗണ്ടിൽ റിസീവ് ചെയ്ത പൈസയും അതിനെഗനിസ്റ്റ് അടച്ച GST പുറത്തുവിട്ടാൽ ഈ തുകയുടെ വലിപ്പം കേരളത്തിന് വ്യക്തമാകും.